നിങ്ങളുടെ വീടുകളിലെ ഗേറ്റ് റിമോട്ട് കൺട്രോളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും തുറക്കുവാൻ റെഡ്വുഡ്സ് ഗേറ്റ് ഓട്ടോമേഷൻ. സിനിമയാണോ നിങ്ങളുടെ സ്വപ്നം? ഗ്ലോബൽ അക്കാദമി നൽകുന്ന യു ജി സി അംഗീകൃത സർട്ടിഫൈഡ് കോഴ്സ് ഇൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഫിലിം ഡയറക്ഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കൂ. പാചകത്തിൽ ജാലവിദ്യ കാണിക്കുന്ന ഒരു മാന്ത്രികനുണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ ഇവനേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നീ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെട്ട് വീണ ചളി അടിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്ക് ചപ്പാത്തിയിൽ തിരികെ കയറ്റി നിന്റെ അണ്ണാക്കി തള്ളി ഇറക്കിയിട്ടാണ് ഞാൻ തീർത്തിട്ടേ വിടുവുള്ളൂ. ഇങ്ങനെ ഒരു ഷോ തുടങ്ങാനായിട്ടുള്ള കാരണം എന്താണ്? അഗാധമായ കുക്കിംഗ് പ്രണയം. ഇത് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണോ പയ്യന്മാരെ പ്രണയിക്കുന്നത്? ഭർത്താവ് അകത്ത് മുറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നുണ്ട്. എന്റെ പൊന്നെ, എന്റെ പൊന്നെ, എന്താണ് പട്ടച്ചാരായ ഒഴിച്ച് കൊട്ടാര താറ്റിച്ചല്ലോ? The greatest chicken curry in the world, guys. Chicken potti tharich amuttu vittathu. Ayye, adendunna amuttu arnude mele potra padagam endu vrutheda chicken onnu nalladanu. Hello guys, welcome back. മലയാളികൾക്ക് ഒരു പുതിയ ബിഹൈൻഡ്സ് ഐസിന്റെ എന്താണ്ടായത്? ഒരു നിമിഷത്തേക്ക് ഞാൻ പേടിച്ചു. സാധാരണ എനിക്ക് ഇന്റർവ്യൂ പറയേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഹലോ തുടങ്ങിയപ്പോ ഞാൻ പേടിച്ച് ഓടിപ്പോയി. ഗൈസ്, അതാണ് സംഭവിച്ചത്. അതാണ് ഞങ്ങളിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, കുക്ക് വിത്ത് ഷോ മറന്നുപോയിട്ടോക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ അതിനു മുൻപ് ഞങ്ങൾ ഈ ഷോ തുടങ്ങുന്നതിന് മുന്നേ കാർത്തിക് സൂര്യക്ക് ഒത്തിരി ഒത്തിരി നന്ദികളൊക്കെ അർപ്പിച്ചുകൊണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ചാ, കാർത്തിക് ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ സമയം ഒന്നേകാൽ, രാത്രി ഒന്നേകാലായിരിക്കാണ് സുഹൃത്തുക്കളെ, ഒന്നേകാൽ. അപ്പോഴും ഈ ഷോയ്ക്ക് വരാൻ കാണിച്ച വലിയ മനസ്സിന് നന്ദിയുണ്ട് സഹോദര, നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്കറി ഉണ്ടാക്കാൻ എന്ത് കറി? അല്ല, കുക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. മൊത്തം ഇന്ന് വള്ളിയാണ്, ഷോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് എന്നെ ഈ രാത്രി ഇവിടെ വിളിച്ചെടുത്ത സ്ഥിതിക്ക് വീണ എന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ച് ചിക്കൻ കറി തീറ്റിച്ച് വിടാവൂ. അതെ, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മൊത്തം വീണെ കൊണ്ട് തീറ്റിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് പറഞ്ഞാ നിനക്കറിയില്ല, നീ ആദ്യം മനസ്സിലാക്കി. ഇവിടെ വന്ന ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. കാർത്തിക് സൂര്യ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കും, കൈ സാനയാണ് തേങ്ങയാണെന്നൊക്കെയാണ് എനിക്ക് പുറത്തുനിന്നുള്ളവരൊക്കെ ഫീഡ്ബാക്ക് തന്നത്. അത്രേയുള്ളൂ, അപ്പൊ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം ഞങ്ങളോട് വെച്ചിട്ടുണ്ട്. ഞാനൊരു ടാസ്ക് കൊടുക്കാൻ പോവാം. മോനെ കൂട്ടാ, ഇത് ഏതൊക്കെ പൊടിയാണെന്നൊന്ന് പറഞ്ഞുതരാവോ? മഞ്ഞ കളർ ഇരിക്കുന്നോണ്ട് ഇത് മഞ്ഞപ്പൊടി, ചുവന്ന കളർ ഇരിക്കുന്നത് മുളക് പൊടി. ഇത് മണപ്പിച്ച് നോക്കേണ്ടി വരും. ഓക്കെ, മണത്തോ മണത്തോ, അതൊന്നും കുഴപ്പമുള്ളതായിരുന്നല്ല കൂട്ട, മണക്കടാ. എനിക്ക് കാർത്തിക്കിന്റെ പെർഫ്യൂം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിന്റെ പേരാണ് മല്ലിപ്പൊടി. ഗരമസാല. ബാക്കി അതും കൂടെ വരാനുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഒരു പൊടിയും കൂടെ ഉണ്ട്, അതൊരു സൗന്ദര്യത്തിന് വേണ്ടി എടുത്തു വെച്ചാ. പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടെന്ന് തോന്നണില്ല. ഇത് മാഗി മസാല. ആ മാഗി മസാലയുടെ പേരാണ് ചില്ലി ചിക്കൻ പൗഡർ. ചില്ലി ചിക്കൻ മസാല, ചില്ലി ചിക്കൻ മസാല, അത് തന്നെ. ഓക്കെ, ശരി, ഡൺ. സോറി, ചിക്കൻ മസാല. കറിവേപ്പിലയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കൊറേ പേസ്റ്റൊക്കെ ഉണ്ട്, ഇത്രയ്ക്ക് ഉള്ളൂ മതി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിയും സവോള, അല്ലെ, ഉള്ളിയും തക്കാളിയും തൊണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രണ്ടാ തേങ്ങയ്ക്കല്ലേ തൊണ്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇതിനെന്താ പറയാ?
തോട്. ഓ, തോട് ഞങ്ങൾ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ തോട് പൊളിച്ചതുകൊണ്ട് ആരരിയും അടിപൊളി. ഞങ്ങൾ എന്നാ അരിയും. ഇപ്പൊ പുറകിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തെറി വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ തൊലി വിളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്നെ എരിയരുത് കേട്ടോ. ഇതിനെ മാത്രമേ എരിയാവുള്ളു കേട്ടോ. ശാസ്ത്രീയമായി ഉള്ളി അരിയേണ്ട എങ്ങനെയാണ് ഞാൻ കാണിച്ചു. ആദ്യം കത്തി എടുക്കുക, എന്നിട്ട് അപ്പൊ അത് ഒരു സൈഡ് മുറി, ഇങ്ങനെ ചുറ്റിക്കുക അല്ലേ, ഇങ്ങനെ ചുറ്റിക്കുക. യെസ് ഓഫ് കോഴ്സ്. എന്നിട്ട് ആദ്യം ഈ മൂട്ടിലിരിക്കുന്ന ഈ കണാപ്പ് ഊരി കളയും. മൂട്ടിലിരിക്കുന്ന ആ കണാപ്പ് ഞങ്ങൾ ഊരി കളഞ്ഞിരിക്കുന്നു. ഊരി കളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് എടുത്തു വെക്കുക. കുക്കറി ഭക്ഷണം അരിയാൻ അറിയില്ലാന്നൊക്കെ കുട്ടി വെറുതെ പറയുന്ന, കുട്ടിക്ക് നന്നായിട്ട് അറിയാതെ അറിയാനറിയാല്ലേ. അമ്മ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ കൊച്ചിലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ. ഓക്കെ ഓക്കെ, ഞങ്ങള് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇത്ര പെട്ടെന്ന് ഉള്ളി അരിഞ്ഞത് കൊണ്ട് ഞാനൊരു മൂന്നാല് ഉള്ളി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പണിയെടുക്കാതെ ഇവിടെ നിക്കാനാണ് പ്ലാൻ എങ്കിൽ അതിവിടെ നടക്കില്ല. സവോള അരിഞ്ഞ, സവോള കാർത്തിക് അരിഞ്ഞതുകൊണ്ട് തക്കാളി ഞാൻ അരിയുന്നതാണ്. സവോളയിൽ നിന്ന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന അതുകൊണ്ട് ഞാൻ നീങ്ങി നിൽക്കുന്നത്. അപ്പൊ ഒരു തക്കാളി ഞാനും അരിയും. തക്കാളി എങ്ങനെയാ അരിയേണ്ടതെന്ന് വെച്ചാൽ നടുക്കുന്ന് ഇങ്ങനെ എടുക്കുക. പണ്ട് ആദ്യം പറഞ്ഞ പോലെ ആ സാധനം എടുത്ത് കളയും. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വരും. നമ്മൾ മൈൻഡ് ചെയ്യേ ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഇത് നോർത്ത് ആംഗിളിൽ നിന്ന് മുറിച്ചോട ആണല്ലേ. നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ച്, ഈ കത്തിക്ക് മുഹൂർത്തം ഇല്ല കേട്ടോ. അത് മനസ്സിലായി എനിക്ക്. ഇതുണ്ടോ, ഇതെന്താ സംഭവം അറിയോ? കയ്യിലൊക്കെ നെയിൽ ആർട്ട് ഒക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് സ്വർഗത്ത് കിടന്ന് കരയുന്നുണ്ടായിരിക്കും. അതെ, എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ കയ്യിലൊക്കെ നെയിൽ ആർട്ട് ഒക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് ഇതൊന്ന് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, തക്കാളിയുടെ ആത്മാവ് കരഞ്ഞാലും ഞാൻ തക്കാളിയെ അരിഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് ആ തക്കാളി ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ടായിരുന്നു. നെയിൽ ആർട്ട് കൊള്ളല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പരസ്യം കൊടുക്കണം, പ്രൊഡ്യൂസർ ചീത്ത പറഞ്ഞാലോ. കലാപരമായ ബോധമില്ലല്ലേ, കലാപരമായ ബോധം. ഇത് സ്റ്റൈലാണ്, ഫാഷനാണ്. ഓക്കെ ഓക്കെ, എനിക്ക് അറിഞ്ഞില്ല. ചില ചില ഇതൊക്കെ പറ്റുമല്ലോ, ഒരെണ്ണത്തിൽ മാത്രം മറന്നു എന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ഫാഷനാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഏതായാലും അപ്പൊ ഞങ്ങള് തക്കാളിയും മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറയാനുണ്ടല്ലോ, നമ്മൾ എങ്ങനെ മുറിക്കുന്നു എന്നുള്ളതിലൊന്നും അല്ല ഇവിടെ കാര്യം ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് അല്ലെ. കുറച്ച് ചൂടൊക്കെ എടുക്കണ്ട. എന്നാലും ഞങ്ങള് ഇപ്പൊ അടുത്തത് ഉണ്ടാക്കാൻ പോവാണ്. വേണമെങ്കിൽ ഒരു രസത്തിന് പച്ചമുളകൊക്കെ, രസത്തിന് സാമ്പാറിലും പിന്നെ ചിക്കൻ കറിയിലും ഒക്കെ ഇടാം, കുഴപ്പമില്ല. പച്ചമുളക് സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പച്ചക്കറി പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? തീയിടണ്ട, സ്റ്റൗ ഓണാക്കിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തുറക്കണം, എന്നിട്ട് സ്റ്റൗ എടുത്ത് കത്തിക്കണം. ആ കത്തിക്ക് കൂട്ടാ, അടിയടാ. ഓക്കെ, കത്തി എന്നിട്ട് കൂട്ട. നമ്മള് ഇതെടുത്ത് ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മള് ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളൊന്നും അല്ല. നമുക്ക് ഒന്നും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ശീലവും ഇല്ല. ഞാൻ ഇന്ന് 4 യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിച്ചു വെച്ചത്. ഒരുപാട് എണ്ണ ഒഴിക്കരുത്, കൊളസ്ട്രോൾ വരും കേട്ടോ. ആ ഞാൻ ഭയങ്കര അതെന്താണെന്നറിയോ, ഞാൻ കുഞ്ഞു കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ എണ്ണയൊക്കെ ചൂടാക്കണം. എണ്ണ ചൂടാക്കി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് പ്രോസസ് എന്താ? അത് ചൂടാവുണ്ട്, കാരണം നമുക്ക് ഭയങ്കര ചൂട് അനുഭവിക്കുന്നുണ്ട്. ചൂടാവുന്ന അറിയാനായിട്ട് ഇട്ടു നോക്കണോ? അപ്പൊ നമ്മള് മനസ്സിലാക്കി ചൂടായിട്ടില്ല, ചൂടായിട്ടില്ല. സക്സസ്ഫുൾ ആയി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, ചൂടായിട്ടില്ല. ഓക്കെ ഓക്കെ, പൊരിഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. യാതൊരു പ്രശ്നമില്ലാത്തൊരു ചിക്കൻ കറിയാണ്. ഇതിന് മുൻ പരിചയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുക. എന്ത് സംഭവിച്ചാലും നമുക്ക് കുറച്ച് കടുകിടാം. എന്റെ മുന്നിൽ കടുക് സാമ്പാറോ? എന്താണ് കുറച്ച് കടുക് ഇടാനുള്ള? ഇനി ഈ വീട്ടിൽ ഇനിയും എനിക്ക് കുക്കറി ഉണ്ടാക്കാൻ വരേണ്ടതാണ്. ഇവരുടെ എല്ലാ സാധനവും തീർത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും തരില്ല കേട്ടോ. ഇത് ഇതിനകത്ത് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചിക്കൻ അല്ല, ചിക്കൻ
മസ്റ്റേർഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ചിക്കനേക്കാൾ കൂടുതൽ കടുക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അടുത്തത്? അടുത്ത് ഇനി കറിവേപ്പില വരി ഇടണോ? ആ ഇട്ടോ, ഞാൻ അല്പം മാറി നിന്നേക്കാം. ആ ഇതൊരു ബോംബ് അറ്റാക്ക് അല്ല ഗൈസ്, ഇതൊരു ബോംബ് അറ്റാക്ക് അല്ല. ഇട, ആ ഇട. എന്താ ഇത് കാണിക്കുന്നത്? അതെ, പക്ഷെ നാലെണ്ണാണ് ഇടണത്. ഓക്കെ, ഇഷ്ടം പോലെ ഇട്ടല്ലേ. ഓക്കെ മതി, എന്റെ പോലെ നമ്മൾ എന്താക്കാൻ പോകുന്നേ. അടുത്തത് കറികള്. ഇതൊക്കെ ഇവളിങ്ങനെ ഡയലോഗ് അടിക്കണമെങ്കിൽ ഇവക്ക് ഒരു കോപ്പ് പറഞ്ഞുകൂടാ എന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത സവാളയിട്ട് വഴട്ടാ. ആ വഴട്ട്. കൈ കൊണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കൊണ്ടെങ്കിൽ സാരമില്ല. ഇന്നത്തെ ദിവസം ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരുന്ന എന്താ വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്ത് വിശേഷമാണ് വീണക്ക് അറിയണ്ട, ചോദിക്കൂ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നേ? ജീവിതമൊക്കെ നല്ലതായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ആണോ? ഉറക്കം ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. കാർത്തിക് സിംഗിൾ ആണോ? ഞാൻ സിംഗിൾ ആണ്, നോട്ട് റെഡി ടു മിംഗിൾ ആണ്. അതെന്താ അങ്ങനെ? സമയമില്ലടാ. സത്യം കേട്ടോ കാർത്തിക്കിന്, സമയമില്ല. സത്യസന്ധമായ കാര്യമാണ്, സത്യസന്ധമായ മറുപടിയാണ്. റിലേഷൻഷിപ്പിലൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് ടൈം വേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഇനി എന്താണ് ടൈം കൊടുത്ത് റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്? 10-32 വയസ്സായി കഴിയുമ്പോഴാണ്. ഇപ്പൊ എത്ര വയസ്സായി? 28. ചെറിയ കുട്ടിയാണ് ഗൈസ്. ഞാനാണ് സത്യം കേട്ടോ. അതിന് ഇപ്പൊ ഞാനും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഗൈസ് ഗോയ്സ് നാല് വർഷം മുന്നേ ഗൈസ് എന്ന് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല, അതൊരു ഇത്രയും വലിയ വാക്കായി തീരുവന്നു. അതാണ് ഇപ്പൊ എല്ലാരും ഗൈസ് എന്നുള്ള വിളിയുണ്ടടാ. ഇടയ്ക്ക് സാബുണ്ണൊക്കെ മനസ്സിച്ച് വിളിക്കണം ഗൈസ് എന്ന്. അതെ, ഒരു പിതാവിന്റെ ആ ഒരു ആത്മസംതൃപ്തി തോന്നാറുണ്ടോ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പേരായതുകൊണ്ട്? പേരിട്ടതാണ്, പ്രസവിച്ചല്ല. അല്ല, എന്നാലൊരു ആത്മസംതൃപ്തി തോന്നാറുണ്ടോ? അല്ല, നമ്മളൊരു ടേം പറഞ്ഞു, അത് പിന്നെ വൈഡ്ലി അക്സെപ്റ്റബിൾ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു സന്തോഷം തോന്നുള്ളൂ എവിടെയൊക്കെ. പക്ഷെ ഇപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എവിടെ നോക്കിയാലും ആൾക്കാർ അത് ഉപയോഗിച്ച് ഇപ്പൊ അത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വല്ലാണ്ട് ഉപയോഗപ്പെടുന്നുണ്ട്. വീണ പറയുന്നില്ലേ അത്? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇനി ഈ ഉള്ളിയുടെ മോളില് ഉള്ളി ഇങ്ങനെ അല്ല, കത്തിയുടെ മോളില് ഉള്ളി ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാല് കണ്ണ് നിറയില്ല എന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങനെ അരിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കത്തി പോലും നേരെ നിക്കുന്നില്ല. ഒരു ഈ സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണേലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാല് വല്ലാണ്ട് കഷ്ടപ്പെട്ട് വീണ ചളി അടിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്ത് ചെയ്യണം? നമ്മള് മസാലപ്പൊടിയൊക്കെ ഇടണം. മസാലപ്പൊടിയൊക്കെ ഇടണം, നമ്മുടെ കയ്യിലുള്ള എല്ലാ മസാലപ്പൊടികളും ഇടണം. ഇതിപ്പോ നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നു ഇത് എന്തെന്നാണ് കാർത്തിക്ക്, ഇതെന്തെന്നാണ് കടുക് കറിവേപ്പില മാത്രേ ഉള്ളല്ലോ ഇതിനകത്ത്, ഉള്ളിയൊന്നും ഇല്ല കേട്ടോ, കടുകും കറിവേപ്പിലേ മാത്രമേ ഉള്ളൂ. പണ്ടേ പറയാറുണ്ട് ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടണ എന്താണ്? ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇതൊന്നും ഇങ്ങനെ എടുത്ത് ഇടരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യണോന്ന് കുക്കിംഗ് ഷോയിൽ വിളിച്ചിട്ട് കുക്കിയാ സംഭവിക്കില്ല. ഇത്ര മാത്രം നശിപ്പിക്കണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മഞ്ഞപ്പൊടി ഒന്നും ഇങ്ങനെ വലിച്ചുവാരി ഇടരുതെന്ന് ഞാൻ അതിനകത്ത് നേരത്തെ വായിച്ചിരുന്നു. ആ വീണ്ടും തുടങ്ങും, വീണ്ടും തുടങ്ങും. ഒന്നാമത് കൊളസ്ട്രോളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഡ്രൈ ആയി പോയോ എന്ന് എനിക്ക് തോന്നി. ഇനി എന്തെങ്കിലും വേണോ? വെറുതെ എല്ലാ പൊടിയൊക്കെ ഇട്ടോ, എന്തൊക്കെയൊക്കെ ഇടാനൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ വീട്ടില് എന്തൊക്കെ പൊടികളാണ് അവൈലബിൾ? ഒഴിക്കണ്ടേ, ചോദിച്ചായിരുന്നു. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞു അതൊന്നും വേണ്ട, നിനക്ക് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ പറഞ്ഞു. എന്നാ നമുക്ക് ഇത് നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താലോ? അതൊരു നല്ല ഐഡിയ. ഇതിന്റെ ചിക്കൻ ഇടട്ടെ? ഇനി ഞാൻ സത്യം പറയട്ടെ, എനിക്കറിയില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ചിക്കനിൽ നമ്മൾ ഇടണമെന്ന് തോന്നുന്നു. ഞാൻ അത് എവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ വീട്ടിൽ ഇന്നാള് ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ ഇത് വാരി കൊണ്ട് മോത്ത് തേച്ചു കൊടുത്തായിരുന്നു. അപ്പൊ എന്റെ മോത്തല്ലടാ, ഇത് ചിക്കനിലാണ് തേക്കേണ്ടതെന്ന്.
എന്തോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കുറച്ചധികം ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. എന്റെ പൊന്ന് കാർത്തിക്ക് ഇത് എന്തെന്നാണ്, ഒരുമാതിരി ആസിഡിന്റെ ഒക്കെ മണം വരുന്നുണ്ടല്ലോ. ചിക്കൻ മതി, നമുക്ക് മൊത്തം വേസ്റ്റ് ആക്കണ്ട. ആ ശരിയാ, ഇതെന്തായാലും നമ്മൾ വേസ്റ്റ് ആക്കി, നമ്മൾ ഇതിനകത്ത് ഏതാണ്ടൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ടില്ലേ. വേണ്ട, നമുക്ക് വലിയ രണ്ട് കഷ്ണം ഇടണ്ട, വെറും അപമാനമാവും. അല്ല, ഇത് നമുക്ക് ആദ്യം ഇതുണ്ടായി കഴിച്ചു നോക്കാം, എന്നിട്ട് കൊള്ളാങ്കി ബാക്കി കൂടെ ഇടാം. ഓക്കെ, ഇത്ര മതി. അല്ല, ഇതിപ്പോ നല്ലൊരു കളർ കളർഫുൾ ആണ് ഗൈസ് നമ്മുടെ ചിക്കൻ. ഇപ്പോ നമ്മളില്ലേ, നമ്മൾ ഒരു കാലത്തും തോറ്റ് പിന്മാറാൻ പാടില്ല. നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നും ഒരു മെയിൻ സംഭവം നമ്മൾ മറന്നു. എന്താടാ, എന്താ പറയട്ടെ? ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല രുചി ഉപ്പ് വേണം, അനുഭവപ്പെടുന്നുണ്ട്. അതാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പിട്ടോ, ഉപ്പിടട്ടെ. ഉപ്പിടേണ്ട ഒരു സ്റ്റൈലൊക്കെ ഉണ്ടോ നീ? എന്തോന്നൊരു മാരിച്ച്. അതെ, പിന്നെ എടുത്തിട്ട് ഒരു ഭക്ഷണം ഉണ്ടാവില്ല. ഉപ്പ് മാത്രം വന്നില്ല, ഉപ്പ് മുഴുവൻ ഇതിനകത്തായിരുന്നു. സാധനമൊക്കെ ഇതിനകത്തും. ഈ കറി മൊത്തം കാർത്തിക് ഒന്ന് കഴിച്ചിട്ട് ഈ വീട്ടിന്ന് പോവുള്ളൂ. എന്ത് സംഭവിച്ചാലും എന്നെ കുക്ക് ചെയ്യാൻ വിളിച്ച ആരാണ്? കുക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു, പക്ഷേ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന്. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാർത്തിക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പലതും വരും, കാരണം അടുക്കളയിൽ കയറാത്ത ആൾക്കാരുള്ളപ്പോൾ ഇങ്ങനെ പലതും വരും. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് അടുക്കളയിൽ കയറുകയും അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയം. അതാണ് പിന്നെ എന്തൊക്കെയാ അറിയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, കാർത്തികിന്റെ ജീവിതമൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച് ഓടുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അത് എങ്ങനെയാ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ഇരിക്കുന്നേ? അതുണ്ടല്ലോടാ, പണ്ട് ഞാൻ പഠിച്ചൊരു സംഭവമാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എത്ര ചെയ്താലും മടുപ്പ് വരൂല. ക്ഷീണം വരും, അത് എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. കുറെ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും, പക്ഷെ എന്നാലും നമുക്ക് കീപ്പ് ഓൺ ഗോ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷനാണ്. പിന്നെ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടില്ലേ? ഏതാ? പോഡ്കാസ്റ്റിംഗ് ഒക്കെ. അതെ, കേരളത്തിലെ നമ്പർ വൺ പോഡ്കാസ്റ്റ്, കാരണം വേറെ പോഡ്കാസ്റ്റ് ചാനൽ ഒന്നും ഇല്ല. എല്ലാവരും ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് വായടയ്ക്കുന്നു, മൂക്ക് പൊത്തുന്നു, പലതും പല പെർഫോമൻസുകളും പല പ്രഹസനങ്ങളും കാണിക്കുന്നുണ്ട്. അവരുടെ വായിൽ നിന്ന് വരുന്ന വെള്ളം താഴെ വീഴുന്ന കാണാതിരിക്കാൻ വേണ്ടിയാണ് പാപത്തിൽ. ആക്ച്വലി ചിക്കൻ കറി വളരെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. കാരണം കാണുമ്പോ തന്നെ നമുക്ക് അറിയാം ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നതാണ്. ഞാൻ ഇന്ന് കാർത്തിക് വരുന്നതിന് മുൻപ് 4 വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ട് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാവുന്ന. പക്ഷെ ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് ഇത്രമാത്രം സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെന്ന്. ഈ ചിക്കൻ പീസ് ഏതാണ്ട് റബ്ബർ ബോളിന്റെ പരുവത്തിനായിട്ടുണ്ട്. നമ്മൾ ഏറിയാണെങ്കിൽ ഇടിച്ച് തിരിച്ചു വരും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. ചിക്കൻ അല്ല ഇത്, ആക്ച്വലി ഇങ്ങനെ റബ്ബർ ബോൾ പോലെയാണ് ആവേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര ടെൻഡർ ആവും. അതെ, അവസാനം ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ഇളവി വരും. അതാണ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തില് ഒന്നിനോടും നോ പറയരുത്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അത്ര മിടിക്കുമെന്നല്ല, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന്. ഇന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട്
ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നു. ചിക്കൻ പക്ഷെ ഒരു കാര്യം വേണേ, ഇതിൽ ഒരു അംശം പോലും വേസ്റ്റ് ആവാൻ ഞാൻ സമ്മതിക്കൂല. ചപ്പാത്തിയിൽ തിരികെ കയറ്റി നിന്റെ അണ്ണാക്കി തള്ളി ഇറക്കിയിട്ടാണ് ഞാൻ തീർത്തിട്ടേ വിടുവുള്ളൂ. കുട്ടാ എന്താ, നമ്മൾ 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 ഒരുമിച്ചൊരു യാത്ര പോവുകയല്ലേ, എന്നെ മാത്രം മൊത്തം തിന്ന് എടുത്തിട്ട് ഇന്നോട് പറഞ്ഞോളൂ. ഇവിടെ എന്തിനാ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എന്തിനാ ഫ്രിഡ്ജ് ഉള്ളേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മൊത്തം ഒരു തുള്ളി ഞങ്ങൾ വേസ്റ്റ് ആക്കില്ല. ഇങ്ങനെ ഒരു ഷോ തുടങ്ങാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ അഗാധമായ കുക്കിംഗ് പ്രണയം ഭർത്താവ് അകത്ത് മുറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നു. അതിക്ക് മുന്നേ ഏകദേശം കുക്കറിയും ഉണ്ടാക്കണ പോലെ ഒക്കെ തന്നെയായിരുന്നു പ്രേമങ്ങളും ഒക്കെ. സത്യമാണ്, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. അതന്നെ. പിന്നെ കാർത്തികിന്റെ പ്രണയങ്ങൾ എങ്ങനെയായിരുന്നു? എനിക്ക് അത്യാവശ്യ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഇത്ര ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ കാർത്തികിന്റെ പ്രണയിച്ചു കൊടുക്കല്ലേ. ഉണ്ടായിരുന്നു, അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് ചിക്കൻ പെരട്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതെന്താ അറിഞ്ഞൂടാ, നല്ലതായിട്ട് പെരണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ പ്രണയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെയൊക്കെ നൈസായിട്ട് തേച്ചോ? ആക്ച്വലി തേപ്പൊന്നുമില്ല, ഒരു തേപ്പേ നടന്നിട്ടുള്ളൂ, അത് എനിക്ക് കിട്ടിയതായിരുന്നു. അതൊരു വലിയ കഥയാണ്. വളരെ നന്നായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ? ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. കോണ്ടാക്ട് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമിക്കാനൊന്നും സമയം കിട്ടിയില്ലേ കാർത്തിക്? എന്റെ പ്രേമത്തിന് ഇവിടെ ഒരു ഉദ്ദേശം ഇല്ലല്ലേ. ഇല്ല, എനിക്ക് അത് മാത്രം അറിയേണ്ടത്. പറ ഇതെന്താ ഇത്? അല്ല, അത് ഞാൻ അത് തിന്നാൻ എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തിന് ചിക്കൻ ഇല്ല, ചിക്കനെല്ലാത്തിനെയും കൊന്നു, പല പല കഷ്ണങ്ങളിലെല്ലാത്തിനെയും കൊന്നു. അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് ഉള്ള പ്രഷറുകളൊക്കെ എങ്ങനെയാ? വീട്ടിൽ നിന്ന് പ്രഷർ ഒന്നുമില്ല, ഒന്നുമില്ലേ. ഞാൻ വ്ലോഗ് തുടങ്ങിയപ്പോഴും അവര് സപ്പോർട്ടാണ്, ഇപ്പോഴും സപ്പോർട്ടാണ്. ഇടയ്ക്ക് വെച്ച് അമ്മ എന്തോ പെണ്ണുകെട്ടാര് സൂചിപ്പിച്ചു. അല്ല, അപ്പൊ അമ്മ പറഞ്ഞില്ലേ മോനെ മാന്യമായ വല്ല ജോലിക്ക് പോകാൻ ഈ വ്ലോഗ് എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ? ഒന്നാമത്തെ കാര്യം, ഞാൻ വ്ലോഗ് തുടങ്ങാൻ നേരത്ത് അമ്മയ്ക്ക് വെച്ചതിന് മാത്രമല്ല നാട്ടുകാരിലുള്ള ഒരൊറ്റ മനുഷ്യൻ വ്ലോഗ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതെ, അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലാണ് ജോലി, അമേരിക്കൻ കമ്പനിയാണ് എന്ന് ആദ്യം പറയായിരുന്നു. ഓ, ഞങ്ങളൊക്കെ യൂട്യൂബിലാണ് ജോലി ചെയ്യുന്നത്, അമേരിക്കൻ കമ്പനിയാണ്. ഇല്ലേ, അമേരിക്കയിലെ നമുക്ക് പൈസ തരുന്നത് അമേരിക്കയിലെ ഡോളേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് പൈസ. അപ്പോ അങ്ങനെ എന്താ പറയാ, വീട്ടുകാർക്കുണ്ടല്ലോ, എനിക്ക് ഇതിനു മുന്നേ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനു മുന്നേ ജോബ് ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ബ്ലോഗ് തുടങ്ങുന്നത്, എഴുതാനായിട്ട് പ്ലാൻ. അങ്ങനെ ബ്ലോഗ് എഴുതി എഴുതി എനിക്ക് വെറുതെ ഒരു ദിവസം റാൻഡം ആയിട്ട് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് എന്തുകൊണ്ട് വ്ലോഗ് ചെയ്തുകൂടാ, കാരണം അപ്പൊ ഈ ഇംഗ്ലീഷ് വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഒരു വ്ളോഗ് ചെയ്ത് നോക്കി, ഇപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്ന് നിന്നിട്ട് എന്തോ ഒരു സാധനം നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിധിയാണ്, ഇതെല്ലാം വിധി, ഇതെല്ലാം വിധിയാണ് സുഹൃത്തുക്കളെ. നീണ്ട 4 വർഷങ്ങൾ, ആ നീണ്ട 4 വർഷങ്ങളിൽ എന്തൊക്കെ കടന്നുപോയി. പക്ഷെ ഏതെങ്കിലും വ്ളോഗില് കുക്കറി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ നിഞ്ച സ്റ്റാർ ആയിട്ട് യൂസ് ചെയ്തു. നിഞ്ച സ്റ്റാർ എന്നാണ് ഈ ജാപ്പനീസ് നിഞ്ചകളൊക്കെ ഉണ്ടല്ലോ, കള്ളന്മാരെ എറിഞ്ഞു കൊല്ലാനായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കും, അതിങ്ങനെ കുത്തിയിരിക്കും. അതാണ് ഇത്. ഏകദേശം ഞങ്ങൾ നിഞ്ച ബോൾ ഉണ്ടാക്കിയ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഇത് നല്ല, ആക്ച്വലി നല്ല സാധനമായിരിക്കും കേട്ടോ. നോക്കോ എന്താ ഇത്രമാത്രം ആത്മവിശ്വാസം, കാരണം അത് കാണുമ്പോ നമുക്ക് ഒരു ഊഹം വരുമല്ലോ, പിന്നെ ഇത് മൊത്തം വീണ തിന്നുമല്ലോ. എന്താണോ എന്തോ ഇടയ്ക്കിടയ്ക്ക് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ കയ്യിൽ എന്താ ഇരിക്കണെന്ന് കണ്ടോ? കത്തി. അത് വെച്ചിട്ടിരുന്നോ? എനിക്ക് കത്തികൊണ്ട് മറ്റു പലതും ചെയ്യാൻ അറിയാം കേട്ടോ. അതെന്തൊക്കെയാ? ഉള്ളി അരിയാ മാത്രല്ല എനിക്ക് അറിയാവുന്നത്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നോ, നമുക്ക് എടുത്താലോ? അത്രേ ഉള്ളൂ, ഒരല്പം വൈകിയെങ്കിലും ഈ ചിക്കൻ കറിയുടെ പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അതാണ് ചിക്കനൊക്കെ പൊട്ടിത്തെറിച്ച സ്വത്ത്. അതെ അതെ, ഞങ്ങളോട് ഞങ്ങൾ ഈ ചിക്കന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും നമ്മുടെ മുഖത്തടിച്ചാന്ന്, പൊട്ടിത്തെറിക്കല്ല. നല്ല രുചിയായിരുന്നു, നീ കഴിച്ചു നോക്ക് വീട്. എന്നിട്ട് പറഞ്ഞീ ആണോ? എന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്, സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഫുഡിന് ടേസ്റ്റ് നല്ലതായിരിക്കും. വലിയ വലിയ ഷെഫുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഞാൻ എന്റെ കാർത്തിക് കൂട്ടന് കൊടുക്കുകയാണ്. നീ ഉണ്ടാക്കിയ ചിക്കൻ കറി മൊത്തം ഇട്ടോടാ. ഓക്കെ, സ്നേഹത്തോടെ മൊത്തം ഇടാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുൻപായിട്ട് ഈ സാധനം സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. ഓ, റിയലി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ്. യാ യാ യാ, സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസിപ്പികളെല്ലാം വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഇഷ്ടമുള്ള പൊടികളൊക്കെ വലിച്ചു വരി ഇടുക, ഇഷ്ടമുള്ള അത്രയും സവോള എന്തെന്നാ മുറിച്ചിടുക. മെയിൻ സാധനം മറന്നു, എന്താ കട്ടിംഗ് ബോർഡ് കേട്ടോ, നമ്മൾ ഗാർണിഷ് ചെയ്യണം.
തൊണ്ടം പച്ചമുളക് എടുത്ത് നടുക്കുന്ന രണ്ട് മുറിയായിട്ട് എന്റെ സൈഡിലൊക്കെ പക്ഷേ ഇത് തൊണ്ടം പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൊണ്ടം പച്ചമുളക് എന്ന് പറഞ്ഞ ഒരു മുതുക്ക് മുളക് ഉണ്ട് ഇങ്ങനെ മൂടൊക്കെ തള്ളിയിട്ടുള്ളത്. യെസ് ഓഫ് കോഴ്സ്. ട്രിവാൻഡ്രത്തോട്ട് പോവാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വരുന്നുണ്ട് തൊണ്ടൻ പച്ചമുളക് കാണാനായിട്ട്. ഓക്കെ, എന്റെ പൊന്നെ, എന്റെ പൊന്നെ, എന്താണ് ഇത്? ഇത് ഗാർണിഷിംഗ് എന്ന് പറയും, ദിസ് ഈസ് ആൻ ആർട്ട്. അയ്യോ, എന്റെ പട്ടച്ചാരായ ഒഴിച്ച് കൊട്ടാരം നാട്ടിച്ചല്ലോ, എന്താണ് ഈ കാണുന്നത്? നിനക്കിതൊന്നും അറിഞ്ഞൂടാ, ഫോറിൻ ഷെഫുകളുടെ വീഡിയോ കാണണം. ഭക്ഷണം ഉണ്ടാക്കുക മാത്രമായിരുന്നു എന്റെ ഉത്തരവാദിത്തം. ഇത് ഗാർണിഷ് ചെയ്ത് കൊളാക്കുക എന്നുള്ളത് കാർത്തികിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇതിന് ഇത് എന്തെന്ന് കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ഇനി കുക്ക് ചെയ്യില്ല, ഞാൻ പോണ എന്റെ ഗാർണിഷ് കൊള്ളൂല്ലെന്ന് പറഞ്ഞു. ചക്കര പോലാടാ, കഴിച്ചു നോക്കണം. ബാക്കി കൂടെ ഗാർണിഷ് ചെയ്യട്ടെ. നമ്മൾ എന്തിനാടാ നമ്മൾ ഇതൊക്കെ വഴറ്റിയത്? ഇത് മുഴുവൻ പച്ചക്കരിഞ്ഞ് മുറിച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതൊക്കെ വഴറ്റിയത്? കൾനറി ആർട്ട് ഫോംസ് എന്നതിനെ കുറിച്ച് നിനക്ക് അറിയില്ല? ഇത്രയാണ് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യുമ്പോ ഇപ്പൊ മൊത്തം ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയേക്കാൾ കൂടുതൽ ഗാർണിഷിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ രുചികരമായ ചിക്കൻ കറി തയ്യാറായിരിക്കുകയാണ്. മണം കൊണ്ട് നല്ല നല്ല നന്നായിട്ടുണ്ട്. അയ്യോ കൊള്ളാട്ടാ, പറഞ്ഞില്ലേ ഞാൻ എന്താ വീണ പറഞ്ഞത്? ആകെ ഒരു കുഴപ്പമുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നാല് പേർക്ക് നാല് തവണ മറ്റേ മുളക് പൊടി ഇട്ടതിന്റെ പ്രശ്നം മാത്രമേ കളിക്ക് പറയല്ല. ലെജിറ്റിമേറ്റ്ലി സൂപ്പർ ചിക്കൻ കറി ആണോ? കഴിച്ചു നോക്കടാ. ഇത് കാർത്തിക് തന്നെ ഉണ്ടാക്കി കാർത്തിക് തന്നെ വീട്ടിൽ കൊണ്ട ബാക്കി കഴിഞ്ഞു. സത്യസന്ധമായിട്ട് പറയാണ്, ഇത് ഒരു തരത്തിലും പഞ്ചാര അല്ല, എന്താ നമ്മള് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യമായിട്ട് നല്ല ചിക്കൻ കറിയാണ്. നമ്മളിത് തുടങ്ങിയപ്പോൾ പുറകിൽ നിന്ന് പല ആളുകളും നമ്മളെ പുച്ഛഭാവത്തിൽ നോക്കിയിരുന്നു. പക്ഷെ അവരെ കൊണ്ടൊക്കെ ഇപ്പൊ കൈയടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കണ്ടിട്ട് എനിക്ക് എന്നെ കൊതി വരുന്നു. സത്യമായിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സന്തോഷകരാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഏതായാലും ഇനി ഞാൻ ഇവിടെ കഥ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കഥാപ്രസംഗം കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഇത് മുഴുവൻ കഴിച്ചു തീർക്കും. അതിന് മുൻപായിട്ട് ഞാനും പോട്ടെ, പിന്നെ രണ്ട് കാലിന് ബാക്കി ഇരിപ്പുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാലുകളുടെ കൂടെ നമ്മൾ വിട പറയുകയാണ് അല്ലേ? ഒന്നേ തന്നെ പറഞ്ഞാ മതി. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാവാറുള്ളു. പറഞ്ഞു ഇത്രയും നല്ലൊരു ചിക്കൻ കറി കോമ്പറ്റീഷൻ അല്ലല്ലോ, ചിക്കൻ കറി വെപ്പിലേക്ക്, കുക്കിംഗ് ഷോയിലേക്ക് ബിഹൈൻഡ് വുഡ്സ് എന്നെ വിളിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിന്റെ ഭാരവാഹികളും പറഞ്ഞിരിക്കുന്ന അണിയറ പ്രവർത്തകരും ക്യാമറ ലൈറ്റ് മാൻ ഈ പാത്രമെല്ലാം കഴുകി വെക്കാൻ പോകുന്നവർക്കെല്ലാം നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഇവിടെ ജയിക്കോ. ബൈ.